ഭൂകമ്പമുണ്ടാക്കിയ അള്ളാഹു എത്രയോ ഭാഗ്യവാൻ എത്രയോ കാരുണ്യവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരിഫ് ഹുസൈൻ കോളാമ്പി ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു എൻ്റെ ആരിഫ് ഹുസൈനെ ഈ വിശ്വാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ല അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും താങ്കള പോലെയുള്ള ദുരന്തങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വളരെ മുൻകൂട്ടി ധാരണകൾ തന്ന ഒരു പടച്ചതമ്പുരാനാണ് ഞങ്ങളുടെ പടച്ചതമ്പുരാൻ അതുകൊണ്ട് ആ ഭൂകമ്പത്തിനെക്കുറിച്ചും ഞങ്ങൾക്ക് വലിയ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും സംഭവിക്കാത്തതാണെന്നുള്ള ചിന്തയൊന്നുമില്ല താങ്കളുടെ ജന്മം കൊണ്ടും അതേ മറുപടി തന്നെയാണ് ഞങ്ങൾക്കുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ ഈ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്നത് വലിയ കോമഡിക്കാരാണ് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവരാണ് സാധാരണ മനുഷ്യഹൃദയമുള്ളവരാരും അതിനിടയിൽ ആരും മതം തിരയാറില്ല ജാതി തിരയാറില്ല മരണപ്പെട്ടവൻ്റെ ദുഃഖങ്ങളും അവിടെ കാണുന്ന കാഴ്ചകളുമൊക്കെയാണ് അവർക്ക് വലിയ ദുഃഖവും വേദനയും ഒക്കെ ഉണ്ടാവുന്നത് വിശ്വാസികളാണെങ്കിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ ആരിഫിനെ പോലെയുള്ളവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട് ആരോട് പ്രാർത്ഥിക്കാനാണ് ഡിങ്കൻ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാനൊക്കെ അല്ലെങ്കിൽ അന്ന് അദ്ദേഹം നമ്മുടെ ഹൈത്തമിയുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ ഏഴ് ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മതം അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കഴിഞ്ഞ് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും പിന്നെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അവിടെ അവിടെയുള്ളവർക്ക് എന്തെങ്കിലും എത്തിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ തേടലാണ് അതിനുള്ള നിർവാഹവും ഇവരെ സംബന്ധിച്ചിടത്തോളമില്ല പിന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതും മുതലാക്കി ആ സാഹചര്യവും മുതലെടുത്ത് പറ്റുമെങ്കിൽ ദൈവത്തിന് നാല് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ദൗത്യമാണ് ആരിഫ് ഹുസൈൻ നിർവഹിച്ചത് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു എത്രയോ കാരുണ്യവാനാണ് ഇത്രയും ആളുകളെ കൊന്ന അള്ളാഹു എത്രയോ കാരുണ്യവാനാണെന്നൊക്കെയാണ് പറയുന്നത് ആരിഫെ ഈ ഭൂമിയിൽ ജനിച്ചാൽ മരണമുണ്ടെന്നും മരിപ്പിക്കുമെന്നും ജനിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നും ജീവിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും മരിക്കുമെന്നും മരിച്ചാൽ ഇങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞത് ഈ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാണ് അതിലൊരു വിശ്വാസിക്ക് യാതൊരു ആശങ്കയും പ്രയാസവും ദുഃഖവും ഒന്നുമില്ല ഹജ്ജിൻ്റെ വേളയിൽ മക്കത്ത് ദുരന്തമുണ്ടായ ആളുകൾ മരണപ്പെടുമ്പോഴും ഒരു വിശ്വാസിയുടെ വിശ്വാസം അതുതന്നെയാണ് അങ്ങനെ മരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞൊരു പടച്ചവനാണെങ്കിലാണല്ലോ നമുക്ക് വിഷമം തോന്നേണ്ടത് ഇത് മരിപ്പിക്കുക തന്നെ ചെയ്യും പിന്നെ ആരിഫ് ഹുസൈനെ പോലുള്ളവർ ഇപ്പം മാത്രം അള്ളാഹുവിനെ തേടേണ്ട കാര്യമില്ല നിങ്ങളുടെ ചിന്തയിൽ അള്ളാഹു ഇല്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ തിരയുന്നത് അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് മാത്രവുമല്ല ഇതുപോലുള്ള ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും ആകാശം ഉരുകി വീഴുന്നൊരു ദിവസമുണ്ടെന്നും ഭൂമി കുലുങ്ങുന്ന ഒരു ദിവസമുണ്ടെന്നും ആ കുലുങ്ങുന്നതിൻ്റെ ശബ്ദം പോലും ധ്വനിപ്പിക്കുമാർ ഉച്ചത്തിൽ കുർആാനിക വചനങ്ങൾ പോലും ഉണ്ട് ആരിഫെ അതൊക്കെ ഒരു വിശ്വാസി സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ആ ദുരന്തം പോലെ തന്നെയാണ് താങ്കളുടെ ജീവിതവും അതുപോലെയുള്ള ദുരന്തങ്ങളും ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ ഗുണം ചെയ്യും ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും വിശ്വസിക്കുന്നവർക്ക് കൊടുക്കും ആരിഫ് ഹുസൈനും കൊടുക്കും ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നൊക്കെ ഇതേ അല്ല പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പിന്നെ പിടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും അത് പകൽ പോലെ സത്യമാണ് സ്വന്തം ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ച് എന്തായാലും ഓർമ്മയൊന്നുമില്ലല്ലോ അന്ന് ഗവേഷണവും നിരീക്ഷണവും ഒന്നും നടത്തിയതുമില്ലല്ലോ അതൊക്കെ തുടങ്ങിയത് നടക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴും അതുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി അതുകൊണ്ട് ജീവിതം തന്നെ ഒരു ദുരന്തമാക്കി മാറ്റിയ ഒരാൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ തിരയുന്നത് എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല പിന്നെ നമ്മളെല്ലാം സാധാരണ പറഞ്ഞതുപോലെ കല്യാണം എന്ന് പറയുന്ന മനോഹരമായ ഒരു സംഗതി നടക്കുമ്പോഴും അവിടെ പോക്കറ്റ് അടിക്കാൻ വരുന്നവന് കല്യാണം കാണാനല്ലല്ലോ നേരം പോക്കറ്റ് പോക്കറ്റടിക്കാനല്ലേ അത് നടത്തട്ടെ